കോവിഡിന്റെ ആശങ്കകൾക്കിടയിലും കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാൻ രക്ഷിതാക്കൾ തയ്യാറാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ കണക്കുകൾ. 15 ലക്ഷം കുട്ടികളിൽ 12 ലക്ഷം പേരും ആദ്യ ദിവസം തന്നെ സ്കൂളിലെത്തി എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ് പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ബാച്ച് അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ 80% കുട്ടികളും സ്കൂളിലെത്തി എന്നുള്ളത് തന്നെയാണ് നമുക്കിതിൽ നിന്നും വ്യക്തമാവുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ആശങ്കകൾക്ക് ഇടവരുത്തുന്നതുമായ വാർത്ത എന്ന് പറയുന്നത്, സംസ്ഥാനത്ത് സ്കൂൾ തുറന്ന ആദ്യ ദിവസം തന്നെ 8 അധ്യാപകർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു എന്നുള്ളത് തന്നെയാണ്. അതിനോടനുബന്ധിച്ച് സ്കൂളുകൾ അടച്ചു തുടങ്ങി എന്നുള്ള വാർത്ത കൂടിയാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. ഇതിൻ്റെ പൂർണ്ണ വിവരങ്ങളിലേക്കെല്ലാം കടക്കുന്നതിന് മുന്നേ, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്തുകൊണ്ട് കാണാനും കൂടി ശ്രദ്ധിക്കുക. നമുക്ക് നേരെ പോകാം വീഡിയോയിലേക്ക്. 1.5 വർഷത്തിന് ശേഷം സംസ്ഥാനത്ത് സ്കൂളുകൾ തുറന്ന ആദ്യ ദിവസം തന്നെ 8 അധ്യാപകർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം കോട്ടൺ ഹിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതോടെ സ്കൂളുകൾ 2 ദിവസത്തേക്ക് കൂടി അടച്ചു. വ്യാഴാഴ്ചത്തെ പൊതു അവധി കൂടി കഴിഞ്ഞ് സ്കൂൾ ഇനി വെള്ളിയാഴ്ച മാത്രമേ തുറക്കൂ എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. UP ഹൈസ്കൂൾ ക്ലാസുകളിലെ 8 അധ്യാപകർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇവർ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്കൂൾ ശുചീകരണ പ്രവർത്തനവുമായി ഒരുമിച്ച് ഇടപഴകിയവരാണ്. രോഗം സ്ഥിരീകരിച്ച ആരും തന്നെ തിങ്കളാഴ്ച സ്കൂളിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസം പകരുന്ന ഒരു വാർത്ത. എന്നാൽ ഇവർക്ക് മറ്റ് അധ്യാപകരുമായി ശുചീകരണ പ്രവർത്തനങ്ങളിൽ സമ്പർക്കമുണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് സ്കൂളിനിപ്പോൾ അവധി നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കോട്ടൺ ഹിൽസ് ഹയർ സെക്കൻഡറിയുടെ സമീപത്തുള്ള LP സ്കൂളിലാണ് മന്ത്രിമാരായ ശിവൻകുട്ടിയും ആന്റണി രജുവും അനിൽകുമാറും എന്നിവർ പങ്കെടുത്ത പ്രവേശനോത്സവം സംസ്ഥാന തലത്തിൽ ഉദ്ഘാടനം നടന്നത്. സംസ്ഥാനത്ത് മറ്റ് ഏതാനും സ്കൂളുകളിലെ അധ്യാപകർക്കും കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഔദ്യോഗികമല്ലാത്ത വാർത്തകൾ. എന്നാൽ കുട്ടികൾ ആരും തന്നെ ആദ്യ ദിവസത്തിൽ രോഗബാധ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതും കൂടി ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ സ്ഥിരീകരിച്ച ആരും തന്നെ തിങ്കളാഴ്ച സ്കൂൾ തുറന്ന ദിവസം സ്കൂളിൽ എത്തിയിട്ടില്ല എന്നുള്ളത് കൂടി നമ്മൾ ആലോചിക്കേണ്ട കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.